ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പണിമുടക്കിന് ഇപ്പോൾ ട്രേഡ് യൂണിയനിൽ ആഹ്വാനം നൽകിയിരിക്കുന്നത്. അതിൽ ജനങ്ങളെ ഏറ്റവും ബാധിക്കുന്ന ചില പ്രശ്നങ്ങളുമുണ്ട്. ഇന്ധനവില വർധന നിയന്ത്രിക്കുക, മരുന്നുകളുടെ വില കൂട്ടിയ നടപടി പിൻവലിക്കുക, തൊഴിലാളികൾക്ക് ലേബർ കോഡ് ഏതാണ്ട് 26 ലേബർ കോഡുകൾ തൊഴിലാളി വിരുദ്ധമായി തിരുത്തിയ നടപടി പിൻവലിക്കുക, അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. പക്ഷേ ആ ആഹ്വാനം എത്രമാത്രം ജനങ്ങൾ ഏറ്റെടുത്ത് സ്വയം ഈ പണിമുടക്കിനോട് സഹകരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് ചോദിക്കുമ്പോൾ കേരളത്തിൽ മാത്രമാണിത് ഇത്തരത്തിൽ ബാധിച്ചിരിക്കുന്നത്. നമ്മുടെ വ്യവസായ ക്യാപിറ്റൽ എന്ന് പറയാവുന്ന മുംബൈയിലേക്ക് നമുക്ക് പോകാം. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, രാവിലെ ശ്രീനാഥ് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും അവിടെ ഒരു തരത്തിലും പണിമുടക്ക് ബാധിച്ചിട്ടില്ല എന്നുള്ളത്. ജനജീവിതത്തെ ബാധിച്ചോ എന്നുള്ളതല്ല, അവിടുത്തെ ഉൽപ്പാദന മേഖലയെ, നിർമ്മാണ മേഖലയെ, വാണിജ്യ മേഖലയൊക്കെ ഏതെങ്കിലും തരത്തിൽ ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ടോ? തൊഴിലാളികളൊക്കെ തൊഴിലിലെത്തിയിട്ടുണ്ടോ? എന്താണ് മഹാരാഷ്ട്രയുടെ, പ്രത്യേകിച്ച് മുംബൈ നഗരത്തിൻ്റെ ഒരു പൊതുസ്ഥിതി? പി ജി, ഉൽപ്പാദന മേഖലയും വ്യാവസായിക മേഖലയും ഈ ഘട്ടത്തിൽ പണിമുടക്ക് ബാധിച്ചതായി റിപ്പോർട്ടുകളില്ല. എല്ലാവരുടെയും സാധാരണ പോലെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നതാണ് റിപ്പോർട്ട്. പക്ഷേ സി പി എമ്മിന് ഇടതുപക്ഷത്തിന് കുറച്ച് സ്വാധീനമുള്ള മേഖലകൾ, പാൽഗർ പോലെ, നാസിക് പോലെ, സോളാപൂർ, ഇവിടെയൊക്കെയാണ് ചെറിയ തോതിലെങ്കിലും ഈ പണിമുടക്കിൻ്റെ സൂചനകൾ കിട്ടുന്നത്. അവിടെയുള്ള ചില സ്ഥാപനങ്ങളിൽ തൊഴിലാളികൾ പണിമുടക്കുന്നുണ്ട്. പക്ഷേ അതൊരു വലിയ തരത്തിൽ മഹാരാഷ്ട്രയിൽ മൊത്തത്തിൽ കണക്കെടുക്കുമ്പോൾ അതൊരു വലിയ തരത്തിൽ ഉള്ള പണിമുടക്കിൻ്റെ ഒരു പ്രശ്നമായൊന്നും വിലയിരുത്താൻ പറ്റില്ല. പക്ഷേ ആ മേഖലകളിലാണ് അല്പമെങ്കിലും പണിമുടക്കിൻ്റെ സൂചനകളിൽ ഉള്ളത്. രാവിലെ മുതൽ തന്നെ മുംബൈ നഗരം സാധാരണ പോലെ തന്നെ സജീവമാണ്. മുംബൈയിലൊരു റെയിൽവേ സ്റ്റേഷന് പുറത്താണ് നമ്മളുള്ളത്, മീറ റോഡ് റെയിൽവേ സ്റ്റേഷന്. ഇവിടെ സാധാരണ പോലെ പൊതുഗതാഗതവും എല്ലാം നടക്കുന്നു. ഓട്ടോ ടാക്സി തൊഴിലാളികൾ പണിമുടക്ക് ഒന്നുമില്ലാതെ തന്നെ ജോലിക്ക് വന്നിട്ടുണ്ട്. ട്രെയിൻ ഗതാഗതം കാണാം, റെയിൽവേ സ്റ്റേഷനകത്ത് ട്രെയിൻ ഗതാഗതം, ട്രെയിൻ കടന്നു പോകുന്നത് കാണാം. ട്രെയിൻ ഗതാഗതം ഒട്ടും ബാധിച്ചിട്ടില്ല. സബർബൻ ട്രെയിനുകളെല്ലാം സാധാരണ പോലെ തന്നെ സർവീസ് നടത്തുന്നു. ചില ഓട്ടോ തൊഴിലാളികളോട് നമുക്കത് ചോദിച്ചു, അവർ ഈ പണിമുടക്കിനെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഭൈ ആജ മസ്തൂർ ലോഗ് എന്നാ ദേശ്മേ പ്രൊട്ടസ്റ്റ് കർ റേ, ഈ സി ഐ ടി വകര യൂണിയൻസ് എന്നാ വോ പ്രൊട്ടസ്റ്റ് കർ റേ, ആപ്കോ കുച്ച് ഇൻഫർമേഷൻ ഹേ? നഹീ സർ, കുച്ച് ഇൻഫർമേഷൻ നഹീ ഹേ? നഹീ സർ. मतलब अरे काम मजदूर लोग हैरान है ही हैं, जो है मेरा भाई जो है बैठा है कई दिन से, उसको काम ही नहीं मिल रहा है, हैरान है यार. 23 दिन हो गया बैठा है, वो काम नहीं उसको मिल रहा है. ഈ തൊഴിലാളികളോട് നേരത്തെയും പലരോടും നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരൊന്നും ഈ പണിമുടക്കിനെ കുറിച്ച് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇതുപോലെ തൊഴിലില്ലെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന ആശങ്കയാണ് ഈ സമരത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ മറുപടിയെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മുംബൈ നഗരത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ തന്നെ ഈ പണിമുടക്ക് ഏതാണ്ട് ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷത്തിന് കുറച്ച് കരുത്തുള്ള മേഖലകൾ മാത്രമേ അല്പമെങ്കിലും പണിമുടക്കിൻ്റെ സൂചനകളെങ്കിലും ലഭ്യമാകുന്നുള്ളൂ. പി ജി, ഓക്കെ. അപ്പോൾ ശ്രീനാഥ് നൽകിയതാണ്, മുംബൈയിലെ ഉൽപ്പാദന മേഖലയും കാര്യമായി സ്വാധീനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ചില